Hi dears, welcome back to my channel. BDS in the first round of mop-up allotment in the നമ്മള് 26 തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. പക്ഷേ അത് അലോട്ട്മെന്റ് മെമ്മോ ഒന്നും പ്രൊഫൈലിൽ കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതിനെപ്പറ്റി വിശദമായ വിജ്ഞാപനം ഇറക്കുമെന്ന് സിഇയുടെ അറിയിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് വിജ്ഞാപനം നോക്കാം. ബി ഡി സ്കൂൾസിലേക്കുള്ള മോപ്പ് അപ്പ് അലോട്ട്മെന്റ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്. 2020 ബി ഡി എസ് കോഴ്സിന്റെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം വന്ന ഒഴിവുകൾ നികത്തുന്നതിന് നടത്തിയ മോപ്പ് കൗൺസിലിംഗിന്റെ അലോട്ട്മെന്റ് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ 23-ാം തീയതി പ്രസിദ്ധീകരിച്ചിരുന്നു. മോപ്പ് അലോട്ട്മെന്റ് പ്രകാരം പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ടതുമായ തുക 26 മുതൽ 30 വരെ 30-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പാണ് ഓൺലൈൻ പേയ്മെന്റ് മുഖാന്തരമോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ കൊടുക്കണം. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചവർ 26 തൊട്ട് 30 വരെയാണ് ഫീ പേ ചെയ്യേണ്ട സമയം. ഇനി മോപ്പ് അപ്പ് അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങളും അലോട്ട്മെന്റ് മെമ്മോയും വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. ഇപ്പോൾ ഹോം പേജിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് മെമ്മോയും അതേപോലെ അഡ്മിഷൻ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ലഭ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, പിന്നെ അലോട്ട്മെന്റ് ലഭിച്ച കോളേജ്, അലോട്ട്മെന്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധമായ വിവരങ്ങൾ എന്നിവയെല്ലാം ഈ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അലോട്ട്മെന്റ് ലഭിക്കുന്ന SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അതേപോലെ OEC ക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾ അർഹമായ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അതുപോലെ 26-2005 ഗവൺമെന്റ് ഓർഡർ നമ്പർ തീയതി 23-5-2004 എന്നീ സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായ വിദ്യാർത്ഥികൾ, അതേപോലെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവയിലെ വിദ്യാർത്ഥികളിലൊന്നും ഫീസ് കൊടുക്കേണ്ടതില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ സ്വാശ്രയ ഡെന്റൽ കോളേജുകളിലെ മൈനോറിറ്റി NRI സീറ്റിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന പക്ഷം ഫീസ് അടയ്ക്കേണ്ടതും ഫീസ് ഇളവിന് അർഹരല്ലാതായിത്തീരുന്നതുമാണ്. അതൊക്കെ നമ്മൾ എല്ലാ അലോട്ട്മെന്റിലും കാണുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും, അതായത് കോളേജിൽ 30-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായി പ്രവേശനം നേടണം. ഇനി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റും അതേപോലെ പ്രോസ്പെക്റ്റസ് പറഞ്ഞിരിക്കുന്ന രേഖകളും കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണം. നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ 30-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പ്രവേശനം നേടണം. BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട മോപ്പ് അപ്പ് കൗൺസിലിംഗ് 17-12-2020 മുതൽ 17-20 ഒരു മണി വരെ വിദ്യാർത്ഥികൾ നൽകിയ ഓപ്ഷനുകൾ പരിഗണിച്ചിട്ട് പിന്നീട് നടത്തുന്നതാണ് സെക്കൻഡ് മോപ്പ് അപ്പ്. ഇനി രണ്ടാം ഘട്ട മോപ്പ് അപ്പ് കൗൺസിലിംഗ് സംബന്ധിച്ച് വിശദമായ വിജ്ഞാപനം അത് പിന്നീട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ മോപ്പ് അപ്പ് അലോട്ട്മെന്റ് ലഭിച്ച ശേഷം പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെയും മോപ്പ് അപ്പ് അലോട്ട്മെന്റിലൂടെ BDS കോഴ്സിന് പ്രവേശനം ലഭിച്ചിട്ട് സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെയും തുടർന്നുള്ള BDS അലോട്ട്മെന്റ് നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നതും അതോടൊപ്പം KEAN 2020 പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.4(c)(2)(s) പ്രകാരം ലിക്വിഡേറ്റഡ് ഡാമേജസ് ബാധകമായിരിക്കും ചെയ്യുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനം നേടിയില്ലെങ്കിൽ ഇനിയുള്ള അലോട്ട്മെന്റിലൊന്നും കൺസിഡർ ചെയ്യില്ല എന്ന് മാത്രമല്ല ഡാമേജസ് കൊടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ക്ലെയിം നമ്പർ ആണ്. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. എല്ലാവരും പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. അതുവരേക്കും ബൈ ബൈ.